ഏതായാലും നല്ലൊരു എർട്ടിക വന്നിട്ടുണ്ട്. 2016 ഹൈബ്രിഡ് എർട്ടിക. ഹൈബ്രിഡ് അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും. 2019 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ലിവേൽ ഏറ്റവും ഫുള്ളോട് VXD. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓ അങ്ങനെ ചോദിച്ചിറങ്ങാറായിട്ട് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ബാക്കി എല്ലാ ഓപ്ഷനും എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ 15 i20 മെക്കാനിക്കൽ സൈഡ് ഇലക്ട്രിക്കൽ സൈഡ് ഒക്കെ ഓക്കെയാണ്. 15 ഇന്റർകൂളർ. പിന്നെ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് കാര്യങ്ങളൊക്കെ. അതാണെങ്കിൽ മാക്സിമം ലോണും കയറും, ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അതെ, ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് കളക്ഷൻസ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പുതിയ കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ, ഈ ഓർഡർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം മച്ചിങ്ങലുള്ള ഡിലക്സ് മോട്ടോഴ്സിലാണ്. അപ്പോൾ ഇന്ന് നല്ല ഡീസൽ വേരിയൻ്റ്, അത്യാവശ്യം നല്ല മൈലേജൊക്കെ വരുന്ന ജാസ് രണ്ടെണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി പിന്നെ 7-സീറ്റർ എർട്ടിക വരുന്നുണ്ട്. കൂടാതെ Z ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ഫുള്ള്, വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഇന്നോവ വരുന്നുണ്ട്. കോംപ്രസ്, അങ്ങനെ അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോണൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ 10-50 വാഹനങ്ങളുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ 2 ഡേയ്സ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ വരാതെ അതിന് ശേഷം വന്ന കുറച്ച് ഒരു 10 വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതുതരം വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊരു 7-സീറ്റർ ആണല്ലേ, നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന മാരുതി സുസുക്കി എർട്ടിക 64 ചാലക്കുടി രജിസ്ട്രേഷന്. പരാതി പറയാനുള്ള കുറേ പേര് എർട്ടിക ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എർട്ടിക പെട്ടെന്ന് എത്തിച്ചാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഏതായാലും നല്ലൊരു എർട്ടിക വന്നിട്ടുണ്ട്. 2016 ഹൈബ്രിഡ് എർട്ടിക. ഹൈബ്രിഡ് അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും, ഡീസലാണ്. ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന കേരള വണ്ടി. VDI ആണല്ലേ? VDI AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. ഈ എർട്ടിക 2016 മോഡൽ അല്ലേ? അതെ. പിന്നെ സെമി ഹൈബ്രിഡ്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന VDI. ഇപ്പൊ നിലവിൽ ഡീസലൊക്കെ കിട്ടാൻ മാരുതിൽ കുറച്ച് പാടാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്ര രൂപയാണ് ആസ്ക് ചെയ്യണേ? ഇത് 2016 മോഡൽ അല്ലേ? 16 മോഡൽ ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഇത് നമ്മൾ 6.5 ഉറുപ്പ്യൊക്കെ ചോദിക്കും. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് തരും, ചെയ്തു കൊടുക്കാൻ പറ്റും. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ലോണ് ഒരു 5.75-5.5 ലെവലാണ് ലോണ് കയറും. ഉറപ്പിക്കേണ്ട വണ്ടി ഇറക്കാം. അതെ അതെ. അപ്പൊ 4-ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ വരുന്നുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം ആണ്. പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഇല്ല അല്ലേ? ഒരൊറ്റ എയർ ബാഗ് ആണ് വരുന്നത്. പിന്നെ സെൻട്രൽ AC ഒക്കെ വരുന്നുണ്ട്. 2016 മോഡല്, 6.5 ആസ്കയാണ്. അപ്പോൾ നാളത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ സലാമിൻ്റെ അടുത്ത് വന്ന് നല്ല ബാർഗെയിൻ ചെയ്താൽ അത്യാവശ്യം പൈസ കുറയാനൊക്കെ ഉണ്ടാവില്ല, മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല. സലാം മജീദ് ഖാൻ്റെ അടുത്താണ് വന്ന് ബാർഗെയിൻ ചെയ്യേണ്ടത്. അത് അടുത്ത് ടയോട്ട എത്തിയോസ് ലിവ, നമ്മൾ സെക്കൻഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനം, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. KLBG ആണ് രജിസ്ട്രേഷൻ. ഇത് നമ്പറായ വണ്ടിയാണ്. ഒരു നമ്പറായതാണ് അല്ലേ? മോഡൽ ഏതായിരുന്നു? 2019 മോഡൽ. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ലിവേൽ ഏറ്റവും ഫുള്ളോട് VXD. VXD ലിവേൽ ഏറ്റവും ഫുള്ള് ഓപ്ഷൻ ആണല്ലേ. 55 അവിടെ പ്രൈവറ്റിൽ ഓടിയ വണ്ടി, 55,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. 7,000 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട്, ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. 55,000 ജെന്യൂൻ ആണ്. അതിന്റെ ഇതൊക്കെ കമ്പനി ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ചെറിയ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എന്തായിരുന്നു പ്രശ്നം? കമ്പനിയിലെ ഉള്ളിലേക്ക് വല്ലാണ്ട് തട്ടിയിട്ടില്ല, പുറത്ത് ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ മേജറായ വലിയ എമൗണ്ടിന്റെ ഒന്നും ക്ലെയിം ചെയ്തു, കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. ബോധ്യപ്പെടുത്തിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. പിന്നെ ടയറുകാരെ പുത്തൻ ടയേഴ്സ് ആണ്. പിന്നെ ടയർ VXD അലോയിയാണ്. VXD അലോയിയാണ്. ഈ ഒരു 55,000 കിലോമീറ്റർ. അതെ, അവിടെ പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട്. അവിടെ പ്രൈവറ്റ് ആണല്ലേ ഓടിയത്. അതെ. ഓക്കെ, നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്ര രൂപയാണ് ആസ്ക് ചെയ്യണേ? 750,000 രൂപ. 750? അതെ. അഡ്ജസ്റ്റ് ചെയ്യണ്ടാവോ? ആ, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്ന് ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് പ്രത്യേക ഓഫർ. പ്രത്യേക ഓഫർ. ഓക്കെ, ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് നമുക്കൊരു 6.5-6.75 ഉറുപ്പ്യ ചെയ്യാൻ പറ്റൂല. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എത്ര വരെയൊക്കെ പ്രതീക്ഷിക്കും? മൈലേജ് 15-16. 15-16 ഇതിലേറ്റവും ഫുൾ ഓപ്ഷൻ ആയിരിക്കും. അതെ. ഓക്കെ, ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങള്.
ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇട്ട് നോക്കി തരാം. ഓക്കെ, ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ ഉള്ളത് അല്ലേ? അതെ, അതിൽ പുഷ് ബട്ടണും ഉണ്ടാവില്ല, അതേപോലെ തന്നെ ടച്ച് സ്ക്രീനും ഉണ്ടാവില്ല. കമ്പനി മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, പിന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്, കമ്പനി അലോയ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ കേരളല്ലേ? കേരള വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 42,000. 42,000. അതെ, ജെന്യൂൻ ആണ്. ജെന്യൂൻ. കമ്പനി ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ജെന്യൂൻ ആണ്. നമ്മൾ എത്ര രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യണേ? ഇതിന് നമ്മൾ 6.5 രൂപയാണ്. 6.5 രൂപ. അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കമ്പനി വരുമ്പോ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് വിലയാണ്. വിലയാണ്. അതെ. ഇതിന് നമ്മൾ എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്കൊരു 5.75 വരെ ചെയ്യാം. 5.75 വരെ നമുക്ക് ലോൺ ചെയ്യാം. അതെ. 75 രൂപ. പിന്നെ AMT അല്ല, CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നല്ല ഡ്രൈവിംഗ്, നല്ല സ്മൂത്ത് ആയിരിക്കും. അടിച്ചുള്ള പിടുത്തം കാര്യങ്ങളൊന്നും വരൂല. കിഡില ഇന്നോവ 2014 ഇന്നോവ. ഓക്കെ, സെറ്റ് ആണ്. സെറ്റ് സെറ്റ്. അതെ, വീക്കും മുകളിൽ. ഓക്കെ, ഏറ്റവും ടോപ്പിൽ. അതെ, സാധാരണ ഈ സെഡ് വരാറ് വളരെ റെയർ ആണ്. റെയർ ആണ്. സെറ്റ് സാധാരണ ആൾക്കാർ ചൂസ് ചെയ്യലില്ല. ഓക്കെ, നോർമലക്കും മുകളിലാണ് സെറ്റ്. ഇതിൽ എന്തൊക്കെയാണ് അഡീഷണൽ മീനിങ് ആയിട്ട് കൂടുതൽ ഉണ്ടാവുക? ഓ, അങ്ങനൊന്നും ചോദിച്ചിറങ്ങാറായിരുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇന്നോവ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഫുൾ ഗ്യാരണ്ടി. ഫുൾ ഗ്യാരണ്ടി. ഒറിജിനൽ കേരള. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ നിങ്ങൾ വേഗം നോക്കി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? 108,000 കിലോമീറ്റർ. 108,000. ഒറിജിനൽ കേരള വണ്ടി, ഹിസ്റ്ററി അവൈലബിൾ, തട്ടുമുട്ട് റീപ്ലേസ് ഇല്ലാത്ത സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, നമ്മൾ എത്ര രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യണേ? ഇതിന് നമ്മള് 13.5 രൂപയാണ് ചോദിക്കണതൊക്കെ. ഓക്കെ, അത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം എത്ര രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 11.5 വരെ. 11.5 വരെ ലോണും ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പ് മോഡൽ 14 മോഡല്. 16 ലാസ്റ്റ് വരെ ഇന്നോവ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ക്രിസ്റ്റ തുടങ്ങി. പിന്നെ ക്രിസ്റ്റ തുടങ്ങി. ഓക്കെ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്നൊരു ജീപ്പ് കോംപ്രസ്. ഫുൾ ബ്ലാക്ക് വാഹനം അല്ലേ? ബ്ലാക്ക് ആണ്. ഒറിജിനൽ കേരളല്ലേ ഈ വണ്ടി? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 63,000 കിലോമീറ്റർ. 63,000 കിലോമീറ്റർ. അതെ. ഓക്കെ, കമ്പനി അലോയ്സ്. അങ്ങനെ ഇതിന്റെ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണോ? ഓപ്ഷന് 2-വീലാട്ടോ, 4-വീൽ ഇല്ല. 2-വീലില്. അതെ, 2-വീലില് ഫുള്ള്. 2-വീലില് ഫുള്ള്. ഓക്കെ, ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല? റീപ്ലേസ് ഒന്നുമില്ല? റീപ്ലേസ്. ടച്ചപ്പ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല? ഇല്ല. 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? മോഡല് 2017 മോഡല്. 2017. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി. ഡീസൽ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. 63,000 കിലോമീറ്റർ ഒറിജിനൽ കേരള. 2-വീലില് ഏറ്റവും ഫുള്ള്. നമുക്ക് എത്ര രൂപയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യണത്? ഇതിന് നമുക്ക് 2017 14 രൂപ. അഡ്ജസ്റ്റ് ചെയ്യണ്ടാവോ? ചെറിയ തരത്തിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 11.5 വരെ ചെയ്യാം. 11.5 വരെ ചെയ്യാം. 11.5 അല്ല, 12 വരെ ചെയ്യാം. നല്ല പ്രൊഫൈലാണ്. നല്ല പ്രൊഫൈലിനെ 12 വരെ ചെയ്യാം. സൺറൂഫ് ഇല്ല അല്ലേ? ബാക്കി എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. എല്ലാ ഭാഗവും. എല്ലാ ഭാഗവും പക്കയായിരുന്നു. അടുത്തൊരു സിൽവർ ഫിനിഷിംഗ് ഉള്ള ഒരു ജാസ് ആണ്. വേറൊരു ബ്ലാക്ക് ജാസ് അവിടെ ഉണ്ടല്ലേ, ഓട്ടോമാറ്റിക് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ. ടയറൊക്കെ ബിലോ 50% ഉള്ളൂ, പക്ഷെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? ഇന്റീരിയറൊക്കെ നല്ല അടിപൊളി ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീസലാണ്. ഏകദേശം ഒരു 20-ന് മുകളിലൊക്കെ മൈലേജ് കിട്ടൂല? 20-ന് മുകളിൽ 2015. ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെയുള്ള വി ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ബാക്കി എല്ലാ ഓപ്ഷനും. എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ? ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഒറിജിനൽ കേരളല്ലേ? ആ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 2015 കിലോമീറ്റർ ഓടിക്കുന്നത് 136,000. 136,000 കിലോമീറ്റർ. മൈലേജ് ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഓക്കെ, നല്ല മൈലേജ് കിട്ടൂല. 20-22 ഒക്കെ കിട്ടൂല. അതെ. പിന്നെ എത്ര രൂപയാണ് നമ്മൾ ഇതിന് പ്രതീക്ഷിക്കണേ? ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 5.75 രൂപ. 5.75. അഡ്ജസ്റ്റ് ചെയ്യണ്ടാവോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? മോഡല് 2015 മോഡല്. 2015 മോഡല്.
ഡിറൊക്കെ നല്ല ടോപ്പാണ് അല്ലേ? പാർസൽ പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ ടച്ച് ഒന്നും വന്നിട്ടില്ലല്ലോ? റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ടച്ചപ്പ് ബമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ മേജർ ആയിട്ടൊന്നുമില്ല. സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, നല്ലൊരു വാഹനം. അടുത്തത് ഒരു ഹുണ്ടായുടെ എലൈറ്റ് i20 റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ടോപ്പൊക്കെ അഡീഷണൽ ആയിട്ട് ബ്ലാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസലാണോ അതോ പെട്രോളാണോ വരുന്നത്? ഇത് ഡീസലും പെട്രോളും പറയുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, വന്ന ആ ഒരു കണ്ടീഷനിൽ റോഡിൽ ഓടി ചളിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്ത് നാളെ നമ്മൾ ഇത് റെഡിയാക്കി വെക്കും. 2015 i20 മെക്കാനിക്കൽ സൈഡ് ഇലക്ട്രിക്കൽ സൈഡ് ഒക്കെ ഓക്കെയാണ്. 2015 i20 ബട്ടൺ സ്റ്റാർട്ട് ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പക്ഷേ കമ്പനി അലോയ്സ് ഒക്കെ മാറ്റിയിട്ട് അടിപൊളി അലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റ. ഓക്കെ, നമ്മൾ എത്ര രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്? ഇത് നമ്മൾ 5.5 രൂപയാണ് ചോദിക്കുന്നത്. ഡീസൽ അല്ലായിരുന്നേ? ഡീസൽ. മോഡൽ ഏതായിരുന്നു? 2015 മോഡൽ. 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഒറിജിനൽ കേരള. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 97. ചെക്ക് ചെയ്തതാണ്, ജെനുവിൻ ആണ്. ഓക്കെ, ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സേ ഉള്ളൂ അല്ലേ? ബിലോ ടയേഴ്സേ ഉള്ളൂ. പിന്നെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ വരുന്ന ഒരു വാഹനം. സെക്കൻഡ് അല്ല, തേർഡ് ആയിട്ടുണ്ടല്ലേ. ഹിസ്റ്ററി കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നം ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഡീസലല്ലായിരുന്നേ? ഡീസലാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളൊരു ഇന്നോവ. നേരത്തെ നമ്മൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒന്ന് പരിചയപ്പെട്ടു. ഇത് KL BF ഒറിജിനൽ കേരളയാണോ അതോ റീയാണോ വണ്ടി വരുന്നത്? നമ്പറായ വണ്ടിയാണ് അല്ലേ? എന്തൊക്കെ നല്ല നീറ്റ്, നല്ല വൃത്തിയുള്ള, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 2015 ഇന്റർകൂളർ. അപ്പൊ നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവില്ല. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ ഓടിക്കുന്നത് 163,000. 163,000 ഓടിയിട്ടുള്ള റീ വണ്ടി. മോഡൽ ഏതായിരുന്നു? മോഡല് 2015 മാനുഫാക്ചറിങ്ങോ രജിസ്ട്രേഷനോ? 2015 മാനുഫാക്ചറും അതേപോലെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. ഒന്നുമില്ല. ടൈഫോർ ആക്കേണ്ട ആവശ്യമില്ല, ടൈഫോറിൽ വന്ന വണ്ടി. ഓക്കെ, നമ്മൾ എത്ര രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യേണ്ടത്? ഇതിന് നമ്മൾ 9 രൂപയാണ് ചോദിക്കുന്നത്. 9 രൂപ. അതെ. ഓക്കെ, ഇതിന് അഡ്ജസ്റ്റ് ചെയ്തോ പ്രൈസ്? ഇത് നമ്മൾ ലാസ്റ്റ് ഇതിന് ഞാനൊരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒക്കെ 9 രൂപയാണ്. എന്തെങ്കിലും കമ്മിയാക്കി ചെയ്ത് കൊടുക്കാം. എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഒരു 7.5 വരെ ചെയ്യാം. 7.5 വരെ ലോൺ. അതെ. ഹുണ്ടായുടെ ക്രെറ്റ KL12 5552, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വാഹനം. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. പിന്നെ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? പ്രൊജക്ടഡ് ഇള്ളാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് ഫ്രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കാര്യമായിട്ട് ഇല്ല. കണ്ടീഷൻ വാഹനം. അതെ, ഒന്ന് വാഷ് ചെയ്യാനുണ്ട് അല്ലേ? അതെ, അത് ഇവിടെ ഓടിയിരുന്നാണ്. ഓക്കെ, വാഷ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടതാണ് അല്ലേ? അതെ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡലാന്ന് പറഞ്ഞു. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, കിലോമീറ്റർ 122,000. 122 അല്ലേ? അതെ. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണോ? അത് കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യണത്? ഇത് നമ്മൾ 9 രൂപ. ഓക്കെ, 9 രൂപ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പൈസ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം ആയിരിക്കും. ലോൺ നമുക്ക് എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 7 വരെ ചെയ്യാം. 7 വരെ നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ, ക്രെറ്റ നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്തൊരു സെഡാൻ ആണല്ലേ, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെയാണ് സലാമ ഡീറ്റെയിൽസുകൾ? ഇത് 2017 മോഡല് പെട്രോൾ BXI. അതെ. ഓക്കെ, അഡീഷണൽ അത്യാവശ്യം ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ എക്സ്ട്രാ ഒക്കെ നല്ല നീറ്റ് ആണ്. മൈലേജ് നമുക്ക് എത്ര വരെയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 16-17. 16-17. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് കാര്യം? പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, CNG ചെയ്യണവർക്ക് നല്ല അപ്ഡേറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, പിന്നെ ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് വിലക്കുറവുണ്ട്. 4.5 രൂപ ചോദിക്കുന്നുള്ളൂ. അതാണെങ്കിൽ മാക്സിമം ലോണും കയറും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും? അതെ, ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കമ്പനിന്നാണ് ചോദിച്ചത്? കമ്പനിയിലുണ്ട്, അവൈലബിൾ ആണ്. മേജർ മറ്റേ അപ്രോണ്ട് ക്ലൈമുണ്ട് കമ്പനിയിൽ, ചെറിയ ക്ലൈമുണ്ട്. ഓക്കെ, നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 34 അല്ലേ. മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. 17. ഇത് ലോക്കാണ്, അൺലോക്ക് ചെയ്താണ്. ഓക്കെ, ഫോർഡോ പവറിന്റെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ. BXI ആണ്. BXI പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ. ആ, BXI എന്ന് പറയുമ്പോൾ പെട്രോൾ, മറ്റേ വീഡിയോ ഇല്ലേ? അതെ. ഓക്കെ,
അല്ല ഫ്യുവലേ ഫ്യുവല് അപ്പൊ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന 2015 മോഡല് VXI. ഓട്ടം എത്ര പറഞ്ഞത്? ഓട്ടം 34,000 അല്ലേ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കരുതുന്ന ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്കും ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിയാസ് സൈനിങ് ഓഫ്.